നമസ്കാരം. ഹെൽത്ത് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിത്യജീവിതത്തിൽ തലവേദന അനുഭവിക്കാത്തവരെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഈ തലവേദനയുടെ കാരണങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളുമൊക്കെയാണ് ഹെൽത്ത് ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ അറിവുകൾ പങ്കുവയ്ക്കാൻ അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മിനു ജോർജ് ആണ്. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, റിനെ മെഡിസിറ്റി, കൊച്ചി. ഡോക്ടർ സ്വാഗതം. ഇന്ന് ആദ്യമേ പറഞ്ഞു തലവേദന അനുഭവിക്കാത്തവരെ ആരും ഉണ്ടാവില്ല എന്ന്. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ തലവേദനകൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഈ തലവേദനകൾ എപ്പോഴാണ് ഒരു പ്രശ്നക്കാരായി മാറുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രീറ്റ്മെൻറ്റുകൾ വൈകാറുണ്ട്. അങ്ങനത്തെ പല പ്രശ്നങ്ങളിലേക്കും നമ്മൾ പോവാറുണ്ട്. അപ്പോൾ തലവേദന എങ്ങനെയാണ്, എത്ര തരത്തിലാണ് തലവേദന, അങ്ങനെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ? നമസ്കാരം. വിദ്യ പറഞ്ഞതുപോലെ തന്നെ തലവേദന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംപ്റ്റാണ്. നമ്മളിൽ ആരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും തലവേദന അനുഭവിക്കാത്തവരെ നമ്മൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ തലവേദനയെ പറ്റി നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള തലവേദനയാണോ അതോ നമ്മളെല്ലാം കേൾക്കണ പോലെ സാധാരണ മൈഗ്രെയിൻ മാത്രമാണോ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തലവേദനയെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി ഹെഡേക്ക് ആൻഡ് സെക്കൻഡറി ഹെഡേക്ക്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ അതിലാണ് ഈ മൈഗ്രെയിൻ എന്നുള്ള സംഭവവും ടെൻഷൻ ഹെഡേക്ക് എല്ലാം ഈ പ്രൈമറി ഹെഡേക്കിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ, അതായത് പ്രൈമറി ഹെഡേക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്കാനിങ് എടുത്ത് നോക്കിയാൽ തലച്ചോറിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രശ്നങ്ങളായിട്ട്, അതായത് ഒരു ട്യൂമറോ അങ്ങനെ ക്യാൻസറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. MRI ബ്രെയിനോ CT ബ്രെയിനോ എടുത്ത് നോക്കിയാൽ തലച്ചോറ് നോർമലായിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹെഡേക്ക്, അതിനെയാണ് യൂഷ്വലി നമ്മൾ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുക. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് അല്ലാതെ നമുക്ക് തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യകാരമായ എന്തെങ്കിലും ഒരു അസുഖം കാരണം കൊണ്ട് നമുക്ക് പുറത്തേക്ക് തലവേദന അനുഭവപ്പെടുക, അങ്ങനത്തെ തലവേദനയാണ് നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിപ്പോൾ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നാലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മെയിനായിട്ട് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്നുള്ള ബേസിസിലായിരിക്കും അവർ മെയിനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഡോക്ടർ ഇപ്പോൾ രണ്ട് തരം തലവേദനകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒന്ന് പറഞ്ഞത് നമ്മൾ ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന തലവേദനകളെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ഒരു ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന തലവേദന നമ്മൾ തിരിച്ചറിയുന്നത്? അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ടെൻഷൻ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ഈ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റിയിൽ ടെൻഷൻ ഹെഡേക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സാധാരണ മൈഗ്രെയിൻ ഹെഡേക്ക് കാണുന്നത് തലച്ചോറിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ്, ഈ രണ്ട് തലയൊട്ടിയുടെ രണ്ട് ഭാഗത്തായിട്ട് ഈ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ മൈഗ്രെയിൻ ഹെഡേക്ക് സാധാരണ നമുക്ക് അനുഭവപ്പെടുക. ഒരു പൾസേറ്റിംഗ് ഫീലിംഗ്, അതായത് ഒരു ത്രോബിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് എന്നൊക്കെയാണ് നമ്മൾ മൈഗ്രെയിൻ ഹെഡേക്കിനെ പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഛർദ്ദിക്കാൻ വരും, ലൈറ്റിലേക്ക് നോക്കാൻ പ്രയാസം, അതൊക്കെയാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. പക്ഷേ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ത്രോബിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് അല്ല ഉണ്ടാവുക. റാദർ ദാൻ ദാറ്റ് നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ബാക്ക് ആസ്പെക്റ്റിൽ ഈ ഭാഗത്തും മാത്രമല്ല തലയോട്ടി തല ഫുള്ളായിട്ടൊരു കെട്ടി വരിഞ്ഞ ഒരു ഫീലിംഗ് ആയിരിക്കും. കെട്ടി വലിഞ്ഞ ഒരു ഒരു തുണിയും കൊണ്ട് കെട്ടി വലിഞ്ഞ് ചുറ്റും ഒരു ടൈറ്റിങ് സെൻസേഷൻ ആയിരിക്കും നമുക്ക് ഒരു ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ. അതൊരു ഭാഗത്ത് മാത്രമല്ല കാണുക. പിന്നെ ഒരു പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആയിരിക്കില്ല, അതൊരു കോൺസ്റ്റൻറ്റ് ഡൾ ഏക്കിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആയിരിക്കും ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അതിൻ്റെ അകത്ത് അസോസിയേറ്റ് നമുക്ക് ഛർദ്ദിക്കാൻ വരണം എന്നുണ്ടാകാം, വരില്ല എന്നുണ്ടാകാം, അങ്ങനെയില്ല. പക്ഷേ ഫോട്ടോഫോബിയ, ലൈറ്റിലേക്ക് നോക്കാൻ പ്രയാസം, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും ടെൻഷൻ ഹെഡേക്കിന് സാധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ പേഷ്യൻസ് നമ്മുടെ OPയിൽ വരണതിന് ഇപ്പോൾ നമ്മുടെ മൈഗ്രെയിൻ ഹെഡേക്കിനെക്കണ്ട് അപ്പോൾ അത്ര തന്നെയും അതിലധികവും ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കണ്ടുവരുന്നൊരു ഫിനോമിനയാണ് ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അപ്പോൾ അതും പേടിക്കാനുള്ള ഒരു അസുഖമൊന്നും അല്ല. നമുക്കിപ്പോൾ കുറേ പേഷ്യൻസ് OPയിൽ വരുമ്പോൾ നമുക്ക് പേടിയാണ്, ഇതെന്ത് ഹെഡേക്കാണ് ഇപ്പോൾ പുതിയതായിട്ട് വരാണെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അതും പേടിക്കാനുള്ള ഒരു തലവേദനയല്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും റിലാക്സേഷൻ ടെക്നിക്സ് വഴി നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഹെഡേക്കാണ് ഈ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു ക്ലസ്റ്റർ ഹെഡേക്ക്. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റർ ഹെഡേക്ക് ഒരു സെക്കൻഡറി ടൈപ്പ് ഓഫ് ഹെഡേക്കാണ്. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞാലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്. അത് യൂഷ്വലി ഒരു മെയിൽസിന്, ആണുങ്ങൾക്കാണ് യൂഷ്വലി കാണുക. രാത്രി സമയത്തായിരിക്കും യൂഷ്വലി ഉണ്ടാവുക. അതായത് ഉറങ്ങിക്കഴിയുമ്പോൾ, രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ഈ ഉറക്കത്തിൽ നിന്നും ഹെഡേക്ക് കാരണം കൊണ്ട് എണീക്കും. എന്നിട്ട് യൂഷ്വലി കണ്ണിൻ്റെ ഒരു സൈഡിലും ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും തലവേദന ഉണ്ടാവുക. ലാസ്റ്റ് ഫോർ ഓൾമോസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു 3 മണിക്കൂർ വരെ നിൽക്കാം, ചിലപ്പോൾ ഒരു 90 1.5 hours, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ വരെയൊക്കെ തലവേദന നിൽക്കാം ഈ രാത്രി എണീക്കുമ്പോൾ.
ഭയങ്കര സെവിയർ ഹെഡേക്ക് ആയിരിക്കും അവർക്ക്. അതൊരു സ്ഥലത്ത് അനങ്ങാണ്ട് കിടക്കാൻ പറ്റില്ല. അതേ പേസ് അറൗണ്ട് അവരിങ്ങനെ ഓടി നടക്കുക, അത്രയും തലവേദന ആയിരിക്കും. അപ്പോൾ വരണ സമയത്ത് കണ്ണീന്ന് വെള്ളം വരിക, മൂക്കിന്ന് വെള്ളം വരിക, ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വേർത്ത് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ ഹെഡേക്ക് യൂഷ്വലി ഞാൻ പറഞ്ഞു മെയിൽസിന് വരാമെന്ന് പറഞ്ഞു. ആൽക്കഹോൾ ഇൻടേക്കൊക്കെ ക്ലസ്റ്റർ ഹെഡേക്ക് കൂട്ടാൻ സാധ്യതയുണ്ട്. ആൾറെഡി ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ള ഒരാളാണെങ്കിൽ വന്ന് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ ട്രിഗർ ഏ ക്ലസ്റ്റർ ഹെഡേക്ക്, അങ്ങനെ പറയും സാധാരണ. അപ്പോൾ ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡറി ഹെഡേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സായിട്ട് വരണ പേഷ്യൻസിനെ നമ്മൾ എന്തായാലും സ്കാനിങ് എടുത്ത് നോക്കാറുണ്ട്. ഈ ക്ലസ്റ്റർ ഹെഡേക്കിന് ഒരു കാരണം പറഞ്ഞു ആൽക്കഹോൾ കൺസംപ്ഷൻ അതിൻ്റെ ഒരു റീസൺ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ സമയത്ത് അത് കൂടാന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ക്ലസ്റ്റർ ഹെഡേക്കിനുണ്ടോ? അതല്ലെങ്കിൽ ഈ ഒരു പുരുഷന്മാർക്ക് മാത്രമാണോ ഇത്? അല്ല, പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും വരാം. പക്ഷേ കൂടുതലും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. അത് ആൽക്കഹോളിസം അതിൻ്റെ ഒരു ട്രിഗറാണ്. ബാക്കി കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ഹെഡേക്ക് ഉള്ള ഒരു രോഗിക്ക് നമ്മൾ എന്തായാലും സ്കാനിങ് എടുത്ത് നോക്കണം. തലച്ചോറിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഒരു, അതായത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞൊരു അസുഖം ഈ ട്രൈജെമിനൽ ഓട്ടോണമിക് എഫാൾജിയ എന്ന് പറഞ്ഞൊരു ഒരു ഹെഡേക്ക് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ വരും. അതായത് ട്രൈജെമിനൽ നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചാമത്തെ ഞരമ്പാണ്. ആ ഞരമ്പാണ് നമ്മുടെ ഫേസിൻ്റെ ഭാഗത്തിനെ സപ്ലൈ ചെയ്യണത്. അപ്പോൾ ആ ഞരമ്പ് തലച്ചോറിൽ നിന്ന് ഇറങ്ങി വരണ വഴിയിൽ അതിന് എവിടെയെങ്കിലും ഒരു ട്യൂമറോ എന്തെങ്കിലും നീർവീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്ക് ആയിട്ട് വരണ ഒരു രോഗിക്ക് എന്തായാലും സ്കാനിങ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ വേറെ സെക്കൻഡറി കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് സ്കാനിങ് അഡ്വൈസ് ചെയ്യുന്നത്. ഈ ഒരു സ്കാനിങ്ങിലൂടെ ക്ലസ്റ്റർ ഹെഡേക്കിനെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു എങ്കിൽ പിന്നീടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ക്ലസ്റ്റർ ഹെഡേക്കിന് നമ്മൾ പല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഓക്സിജൻ കൊടുക്കാൻ പറയും. മിക്ക പേഷ്യൻസ് ഇപ്പോൾ ഒപ്പിയിലെ ഹോസ്പിറ്റലിലാണ് വരണമെങ്കിൽ 100% ഓക്സിജൻ ഇൻഹലേഷൻ കൊടുത്താൽ പെട്ടെന്ന് ക്ലസ്റ്റർ ഹെഡേക്ക് കുറയും. പിന്നെയും വേറെ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ടാബ്ലറ്റ്സും നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഇന്ന അസുഖമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഡോക്ടർ, ഒരു തലവേദന ആയിട്ട് വരുന്നൊരു പേഷ്യൻറ്റിന് നമ്മൾ ഒരുപാട് സ്കാനിങ്ങുകളെ പറ്റി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ ഇപ്പോൾ സി ടി പറയാറുണ്ട്, MRI പറയാറുണ്ട്. അപ്പോൾ ഈ സ്കാനിങ്ങുകൾ എങ്ങനെയാണ്, ഏതൊരു സ്കാൻ വേണമെന്ന് നമ്മൾ എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഹെഡേക്ക് ഉണ്ട്. പ്രൈമറി ഹെഡേക്ക് ഉണ്ട്, സെക്കൻഡറി ഹെഡേക്ക് ഉണ്ട്. ഇതിൽ ഏത് തരം ഇപ്പോൾ ഒരു രോഗി ഡോക്ടറിൻ്റെ അടുത്തോ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ വരുമ്പോൾ നമ്മൾ ആദ്യം സിംറ്റം അനാലിസിസ് ആണ് ചെയ്യുക. സിംറ്റം, അതായത് രോഗിയുടെ സിംറ്റംസ്, അസുഖം ഏത് തരത്തിലാണ്. ഇതിപ്പോൾ ഡേഞ്ചർ സൈൻസ് ഓഫ് ഹെഡേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. അതായത് ഒരു രോഗി തലവേദനയായിട്ട് വരുമ്പോൾ ഏതൊക്കെ സിംറ്റം ഉണ്ടെങ്കിലാണ് ആ രോഗിക്ക് അണ്ടർലൈങ് ആയിട്ട് തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ട്യൂമറോ എന്തെങ്കിലും അസുഖം ഉള്ളതെന്ന് നമുക്ക് സിംറ്റംസ് ചില രോഗലക്ഷണങ്ങൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ന്യൂ ഓൺസെറ്റ് ഹെഡേക്ക് ആണ്. അതായത് ഇത്രയും നാളായിട്ട് തലവേദന ഇല്ലാതെ ഇരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തലവേദന വരാം. ദാറ്റ് ഇസ് എ വെരി ഡേഞ്ചറസ് സൈൻ. അതൊരു റെഡ് ഫ്ലാഗ് സൈൻ ഓഫ് ഹെഡേക്ക് ആണ്. അപ്പോൾ പെട്ടെന്നൊരു രോഗി എനിക്ക് വന്നു ഇന്ന് രാവിലെ തൊട്ട് ശക്തിയായിട്ടുള്ള തലവേദനയാണെന്ന് പറയുമ്പോൾ നമ്മളത് റെഡ് ഫ്ലാഗ് സൈൻ ആയിട്ട് എടുക്കണം. അപ്പോൾ തലച്ചോറിനുള്ള എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കേസസിന് നമ്മൾ എന്തായാലും സ്കാനിങ് അഡ്വൈസ് ചെയ്യും. പിന്നെയുള്ളത് ചേഞ്ച് ഇൻ ക്യാരക്ടർ ഓഫ് ഹെഡേക്ക്. അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്ന തലവേദനയുടെ ക്യാരക്ടർ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് രോഗി വരുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്തായാലും റെഡ് ഫ്ലാഗ് സൈനാണ്. അതായത് പണ്ട് മുതലേ മൈഗ്രെയിൻ ഉള്ളൊരു രോഗിയാണ്. അതായത് എനിക്ക് 20 വർഷമായിട്ട് ഹെഡേക്ക് ഉണ്ട്, അപ്പോൾ എനിക്ക് ആ ഹെഡേക്ക് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു രോഗി വരികയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്കാനിങ് അങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ ഇതിന് ചില ഫാക്ടേഴ്സും കൂടി ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ചില രോഗികൾ ഇവരുടെ അവർക്ക് തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളൊരു പേടിയിൽ ചിലർ വരും. അയ്യോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, ഞങ്ങൾക്കൊരു സ്കാനിങ് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ ആവശ്യപ്പെടും. അങ്ങനത്തെ കേസസിൽ ആ ഒരു ടെൻഷൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അവരും കുറച്ച് കാമാവും. നമുക്കിപ്പോൾ കണ്ടാൽ ഒരുവിധം ഒരു 90% 95% നമുക്ക് മനസ്സിലാവും രോഗിയുടെ സ്കാനിങ് നോർമലായിരിക്കും അല്ലയോ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒന്നാമത്തെ ഡിഫെൻസീവ് മെഡിസിൻ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ടൈമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 100 രോഗികളിൽ 95% ആൾക്കാർക്കും 99% ആൾക്കാർക്കും സ്കാനിങ് നോർമലാവുന്ന കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ 1% ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആ 1% ആൾക്കാർ ചിലപ്പോൾ തിരിച്ചു വന്ന് നമ്മളെ കുറ്റം പറയരുതല്ലോ. അപ്പോൾ നമ്മൾ രോഗി ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തായാലും സ്കാനിങ് എഴുതി കൊടുക്കും. മാത്രമല്ല ഇതൊരു ഡിഫെൻസീവ് മെഡിസിൻ്റെ ടൈമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടും നമ്മൾ സ്കാനിങ് എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യും.
അപ്പോൾ പല ഫാക്ടേഴ്സിനെ അനുസരിച്ചിരിക്കും നമ്മൾ ആർക്കാണ് സ്കാനിങ് എഴുതി കൊടുക്കണേ വേണ്ടാന്നുള്ളത്. ഒന്ന്, അസുഖം സിംപ്റ്റം വെച്ചിട്ട്, പിന്നെ രണ്ട്, രോഗിക്ക് ടെൻഷനുണ്ട് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഫാക്ടറാണെങ്കിൽ, മൂന്നാമത് ഡിഫൻസീവ് മെഡിസിൻ എന്നൊരു സംഭവം ഇപ്പോൾ വന്നത് കാരണം കൊണ്ട് ഈ മൂന്ന് ഫാക്ടേഴ്സും കൊണ്ട് നമ്മൾ എഴുതി കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഡേഞ്ചർ സയൻസ് ഓഫ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡേഞ്ചർ സയൻസ്. പിന്നെ മൂന്നാമതുള്ള നോക്ടൂണൽ ഹെഡേക്ക്, അതായത് രാത്രി ഉറങ്ങിക്കിടന്ന രോഗി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഹെഡേക്ക് വരണമെന്ന് പറയുക, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഹെഡേക്ക്, രാവിലെ എണീക്കുമ്പോൾ തലവേദന വരണമെന്ന് പറയുക. രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന റേസ്ഡ് ഇൻട്രാക്രീനിയൽ പ്രഷർ, അതായത് തലച്ചോറിലെ പ്രഷർ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന തലവേദനയാണ്. അപ്പോൾ അത് വി ഹാവ് നമ്മളത് നോക്കണം, എന്തെങ്കിലും കോസസ് ഉണ്ടോ എന്നുള്ളത്. ഈ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീക്കണ ഒരു രോഗിയാണ് ഞാൻ പറഞ്ഞു ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ സാധ്യത കൂടുതലാണെന്നുള്ളത്. മൈഗ്രെയിൻ തലവേദന ഒരിക്കലും ഉറങ്ങി എണീക്കുമ്പോൾ കൂടത്തില്ല. മൈഗ്രെയിൻ തലവേദന എപ്പോഴും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ കുറയുകയാണ് ചെയ്യാറ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ വേറെ ഡേഞ്ചർ സൈൻ ഓഫ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻ ഓഫ് ഹെഡേക്ക് എന്ന് പറയുന്നത് തലവേദനയോടൊപ്പം തന്നെ രോഗിക്ക് ഫിക്സ് വരിക, സീഷർ, എപ്പിലെപ്സി, അപസ്മാരം വരിക, അല്ലെങ്കിൽ ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തരിപ്പോ മരവിപ്പോ വരിക, കൈക്കോ കാലിനോ അനക്കാനുള്ള പ്രയാസം വരിക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഡേഞ്ചർ സൈൻ ഓഫ് ഹെഡേക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ്, ഇങ്ങനത്തെ സിംപ്റ്റംസ് ഒക്കെ ആയിട്ട് രോഗികൾ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും സ്കാനിങ് എടുക്കാൻ പറയും, മാത്രമല്ല വി ഹാവ് ടു ട്രീറ്റ്. ഡോക്ടർ, തലവേദനയെ പറ്റി പറയുമ്പോൾ സംശയങ്ങൾ ഒരുപാടാണ്. എല്ലാവർക്കും തലവേദന വരുന്നത് കൊണ്ട് തന്നെ സംശയങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇത്ര നേരം നമ്മൾ മുതിർന്നവരുടെ തലവേദനയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി കുട്ടികളിൽ വരുന്ന തലവേദന, കുട്ടികളിൽ ഈ മൈഗ്രെയിൻ വരാറുണ്ടോ? കുട്ടികൾക്ക് മൈഗ്രെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരാറുണ്ട്. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ 5 വയസ്സ് 6 വയസ്സ് തൊട്ട് തന്നെ നമ്മൾ ഹെഡേക്ക് അവർക്ക് കണ്ടിട്ടുണ്ട്. യൂഷ്വലി രാവിലെ സമയത്ത് സ്കൂളിൽ പോകുമ്പോഴോ, പ്രത്യേകിച്ച് ഫുഡ് ഹാബിറ്റ്സ്, അവർ ഭക്ഷണം അവർ സ്കിപ്പ് ചെയ്യണ സമയത്തോ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടോ കറക്റ്റായിട്ടുള്ള ഫുഡ് എടുക്കാത്തത് കൊണ്ടോ അവർക്ക് ഈ മൈഗ്രെയിൻ അറ്റാക്സ് നമ്മൾ ട്രിഗർ ചെയ്യണത് കാണാറുണ്ട്. യൂഷ്വലി അസോസിയേറ്റഡ് ആയിട്ട് അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇങ്ങനെ മൈഗ്രെയിൻ അറ്റാക്സ് വരുന്ന പേഷ്യൻസിന് കുറേ ട്രിഗേഴ്സ് ഉണ്ട്. ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് വരാനുള്ള സാധ്യത കൂടുന്നത്. ഒന്നാമത് തന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒരു പ്രധാന ഫാക്ടറാണ്. അതായത് ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ചൈനീസ് ഫുഡ്, അജിനോമോട്ട് കൂടുതൽ അടങ്ങിയ ഭക്ഷണം, അതൊക്കെ കഴിക്കുമ്പോൾ തലവേദനയുടെ റിസ്ക്, മൈഗ്രെയിൻ ട്രിഗേഴ്സ് ആണിതെല്ലാം. മാത്രമല്ല ഉറക്കുളയ്ക്കുക, കുറേ ദിവസം കുറേ നേരം യാത്ര ചെയ്യുക, ട്രാവൽ ചെയ്യുക, പിന്നെ വെയിൽ കൊള്ളുക, അപ്പോഴൊക്കെ മൈഗ്രെയിൻ അറ്റാക്സ് ട്രിഗർ ചെയ്യാം. മീൽസ് സ്കിപ്പ് ചെയ്യുക, എക്സ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ മൈഗ്രെയിൻ അറ്റാക്സിൻ്റെ റിസ്ക് ഉണ്ട്. ഉറക്കുളയ്ക്കുക, കുറേ സമയം ഉറക്കുളച്ച് ടി വി മൊബൈൽ കാണുക, അപ്പോഴൊക്കെ മൈഗ്രെയിൻ അറ്റാക്സ് ട്രിഗർ ചെയ്യാനുള്ള ഉണ്ട്. പിന്നെ വേറൊരെണ്ണം നമുക്ക് ഗാസ്ട്രൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ, ഗേർഡ് സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചാലും അത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. കുട്ടികൾക്കും മൈഗ്രെയിൻ അറ്റാക്സ് ആയിട്ട്, എക്സ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ചോദിച്ചാൽ പാരൻസിന് ആർക്കെങ്കിലും മൈഗ്രെയിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ, കുട്ടികൾ വരാറുണ്ട്. ടിപ്പിക്കൽ ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ അവർക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏത് പേഷ്യൻസിനാണ് നമ്മൾ മൈഗ്രെയിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഫാക്ടറുണ്ട്. എല്ലാ പേഷ്യൻസിനും മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്ത ഉടനെ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. ആദ്യം ഞാൻ ഈ പറഞ്ഞ ട്രിഗറിങ് ഫാക്ടേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ നോക്കും. അതായത് അവരോട് അഡ്വൈസ് ചെയ്യും ഈ മരുന്ന്, ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ അഡ്വൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണത് യൂഷ്വലി രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്, എബോർട്ടീവ് ട്രീറ്റ്മെൻറ്റും പിന്നെ പ്രൊഫലാക്റ്റിക് ട്രീറ്റ്മെൻറ്റും. എബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് വന്ന് കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ചികിത്സ, അതാണ് എബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. പ്രൊഫലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വരാതിരിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഫലാക്സിസ്, അതായത് വരാതിരിക്കാനുള്ള ഗുളികകൾ സാധാരണ ആഴ്ചയിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ മൈഗ്രെയിൻ അറ്റാക്ക് പേഷ്യൻറ്റിന് വരിക, അതല്ലെങ്കിൽ ആ മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നത് കൊണ്ട് രോഗിക്ക് ദൈനംദിന ജീവിതം നോർമലായിട്ട് മുമ്പോട്ട് നയിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ പ്രൊഫലാക്സിസ്, അതായത് വരാതിരിക്കാനുള്ള ഗുളികൾ കൊടുക്കാറുള്ളൂ. അത് ഓൾമോസ്റ്റ് രോഗി ഡെയിലി കഴിക്കേണ്ടി വരും. അതിന് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് നമ്മൾ അങ്ങനത്തെ സ്ഥിതിയിൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വരാമെന്ന് വെച്ചാൽ നമുക്ക് രോഗിക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിലും അഡൽസിലാണെങ്കിലും മൈഗ്രെയിൻ അറ്റാക്സ് നമ്മൾ പറയുന്നേക്കാൾ ഒരു ഫ്രീക്വൻസി, നമ്മൾ നോക്കുന്ന ഒരു ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. ഡോക്ടർ, കൂടുതലും തലയടിച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയാറുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ ചെയ്യുക? രോഗി ഇപ്പോൾ ഒരു വീണ് കഴിഞ്ഞ് തലയടിച്ച് വീണ് കഴിയുമ്പോൾ അവർ വരാണെന്ന് വെച്ചോളൂ,
അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുക തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും ബ്ലീഡിങ് വന്നിട്ടുണ്ടോ എന്നാണ് മിക്ക രോഗികളും ചോദിക്കുക. തലച്ചോറിനുള്ളിൽ ബ്ലീഡിങ് വരുമ്പോൾ എല്ലാവർക്കും വരില്ല, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ കട്ടിലിൽ നിന്ന് താഴെ വീഴുക, തലയിട്ട് തലയിടിച്ച് വീഴുക, അതിൻ്റെയൊക്കെ ഭയങ്കര സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ്. അഡൽസിന് ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് വീഴുക, അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ തലച്ചോറിനുള്ള ബ്ലീഡിങ് ഉണ്ടോയെന്നാണ് വരുന്ന രോഗിയും രോഗിയുടെ കൂടെ വരുന്നവരും സംശയിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഡേഞ്ചർ സൈൻസ് ചോദിക്കാറുണ്ട്. അതായത് ഒരു തലയ്ക്കൊരു ട്രോമ അടി കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫീച്ചേഴ്സ്, ഏതൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിലാണ് ഉള്ളിൽ തലയോട്ടിൽ തലച്ചോറിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവുക എന്നുള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശക്തിയായിട്ടുള്ള തലവേദന, ഛർദി, ഓർമ്മക്കുറവ്, ടിക്സ്, കൈക്കോ കാലിനോ അനക്കാൻ, ടിക്സ് എന്ന് പറഞ്ഞാൽ അപസ്മാരം, കയ്യോ കാലോ അനക്കാനുള്ള പ്രയാസം, ഈ ഏതെങ്കിലും സിംറ്റം ഉണ്ടെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള, ബ്ലീഡിങ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്കാനിങ് അഡ്വൈസ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ തിരച്ചില പ്രായം ചെന്നവർ വരാറുണ്ട്, തലയിടിച്ച് വീണു എന്ന് പറഞ്ഞിട്ട് അവർ ഈ രക്തലയിക്കണ മരുന്നുകൾ കഴിക്കാം. ചിലപ്പോൾ ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്നുണ്ടാവും, കാരണം അവർക്ക് ഹാർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ചില ആസ്പിരിൻ പോലത്തെ രക്തലയിക്കണ മരുന്നുകൾ അവർ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് നമ്മളിപ്പോൾ ഇനീഷ്യലി കണ്ടു കഴിയുമ്പോൾ നമ്മളിപ്പോൾ അവരെ വീണ് കഴിഞ്ഞു ഡോക്ടറിൽ നിന്ന് കൊണ്ടുവന്നു കഴിയുമ്പോൾ ചെറിയൊരു തട്ടലേ ഉണ്ടാവുള്ളൂ, വലിയൊരു വീഴ്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇനീഷ്യലി നമ്മൾ സ്കാനിങ് എടുക്കുമ്പോൾ നോർമലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ ഒരു 3 മാസം കൂടി നമ്മൾ ഒബ്സേർവ് ചെയ്യാൻ പറയും. ഒബ്സേർവ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി തലച്ചോറിനുള്ളവർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല, പക്ഷേ ക്രോണിക്കലി ഓവർ പീരീഡ് ഓഫ് ടൈം അവർക്കൊരു കുറച്ച് നാളും കൊണ്ട് തലച്ചോറിനുള്ളിൽ ചെറുതായിട്ട് രക്തം കട്ട പിടിച്ച് അതിൻ്റെ സൈസ് കൂടി ബ്രെയിനിനെ കംപ്രസ് ചെയ്തിട്ട് തലവേദന, ഓർമ്മക്കുറവ്, ഒരു കയ്യൊക്കെ കാലിന് ശക്തി കുറവ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഈ വീണ് കഴിഞ്ഞിട്ട് ഇനീഷ്യലി അവർക്ക് സി ടി സ്കാനിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഒരു 3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പതുക്കെ ഓർമ്മക്കുറവ് അങ്ങനത്തെ സിംറ്റമായിട്ട് വരും. വീഴ്ച കഴിയുമ്പോൾ ആദ്യം എടുക്കുന്ന സ്കാനിങ് നോർമലാണെങ്കിലും നമ്മൾ അവരോട് പറയണം, ഒരു 3-4 മന്ത്സും കൂടി ഒബ്സേർവ് ചെയ്യണം, ഇനിയും ഇങ്ങനത്തെ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക, കൊണ്ടുവരണം, നമുക്ക് സ്കാനിങ് എടുത്ത് നോക്കേണ്ടി വരും അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ ഇപ്പോൾ ഒരു ഇന്റേണൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു തണ്ടർ ക്ലാപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതെന്താണ്? തണ്ടർ ക്ലാപ്പ് ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ വേർസ്റ്റ് എവർ ഹെഡ് ഏക്ക് ഇൻ ലൈഫാണ്. അതായത് ഇപ്പോൾ ഒരു എൽഡർലി ഒരു പേഷ്യൻ്റ് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ഒരു തലവേദന വന്നിട്ടില്ല, എനിക്കൊരു ഇടി വെട്ടണ പോലത്തെ ഒരു തലവേദന എന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും. അതൊരു ന്യൂ ഓൺസെറ്റ് ഹെഡ് ഏക്ക് ആണെങ്കിൽ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്, സി ടി സ്കാൻ എടുത്ത് നോക്കണം. സബ്ബറെക്നോയിഡ് ഹെമറേജോ തലച്ചോറിനുള്ള ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് തലച്ചോറിനുള്ളിലേക്ക് ഹാർട്ടിൽ നിന്ന് രക്തം സപ്ലൈ ചെയ്യണ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട്, രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിൽ ചിലപ്പോൾ വികസിക്കാം, വികസിച്ച് ചിലപ്പോൾ അത് പൊട്ടാം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ ചിലപ്പോൾ വേർസ്റ്റ് എവർ ഹെഡ് ഏക്ക് ഇൻ ലൈഫ് വരും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് സി ടി സ്കാനിങ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ചിലർക്ക് ഈ തലച്ചോറിനുള്ള അന്യൂറിസം വരുമ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രഷർ ഡിഫറൻസ് അങ്ങനെ വരുമ്പോഴും തലവേദന വരും. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു തലവേദന വരിക, അല്ലെങ്കിൽ അവർ ബോഡി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തലവേദന വരിക, അങ്ങനത്തെ പ്രഷർ കൂടെ ബോഡിയുടെ പ്രഷർ കൂടുന്ന സമയത്ത് തന്നെ അങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മുടെ തലച്ചോറിനുള്ള എന്തെങ്കിലും അന്യൂറിസം, തലച്ചോറ് വികസിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലും നമ്മൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി സ്കാനിങ് എടുത്ത് നോക്കും. ഈ സൈനസുമായി ബന്ധപ്പെട്ടും തലവേദന വരാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ്? സൈനസ് ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ഈ ഫ്രോണ്ടൽ ആസ്പെക്ട്സ് ഈ ഭാഗത്താണ് സൈനസ് ഹെഡ് ഏക്ക് ഉണ്ടാവുക. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു മൈഗ്രെയിൻ ഹെഡ് ഏക്ക് സൈഡിലാണ് ഉണ്ടാവുക, ടെൻഷൻ ഹെഡ് ഏക്ക് ഫുള്ളായിട്ടാണ് ഉണ്ടാവുക. സൈനസ് ഹെഡ് ഏക്ക് ആൻറ്റീരിയർ ആസ്പെക്റ്റും അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫ്രോണ്ടൽ സൈനസ് വരുന്നത്, മാക്സിലറി സൈനസ്. അപ്പോൾ ഈ ഭാഗത്താണ് ആ സൈനസസിൽ കഫം കെട്ടിക്കിടക്കുമ്പോൾ ആ ഭാഗത്താണ് തലവേദന വരിക. സൈനസ് ഹെഡ് ഏക്ക് യൂഷ്വലി സോസിയായ രോഗിക്ക് മൂക്കടപ്പോ ചുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം. അതില്ലെങ്കിൽ കൂടിയും യൂഷ്വലി നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോൾ, നമ്മൾ തല ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ ഇത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പോഴാണ് സൈനസ് ഹെഡ് ഏക്ക് ഉണ്ടാവുക. പിന്നെ മാത്രമല്ല നമ്മളിവിടെ അമർത്തി നോക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും, രോഗിക്ക് നല്ല വേദനയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസസ് നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കഫം കെട്ടിയിരിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഫെസ്സോ അങ്ങനെ ഏതെങ്കിലും ചികിത്സകളും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം. അത് രോഗി ഏത് സിംറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യണം അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഡോക്ടർ നേരത്തെ കുട്ടികളിലെ മൈഗ്രെയിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പാരമ്പര്യമുണ്ടെങ്കിലാണ് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു.
അതല്ലാതെ കുട്ടികളിൽ ഇങ്ങനെ ഒരു ശക്തിയായ തലവേദനയായിട്ട് വരുമ്പോൾ അതിന് എന്തൊക്കെയാണ്, ഒരു പാരമ്പര്യമില്ലാത്തൊരു കുട്ടിയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? യൂഷ്വലി മൈഗ്രെയിൻ നമ്മൾ ഫാമിലി ഹിസ്റ്ററി കാണും. ഇപ്പോൾ കുട്ടികൾ ഫാമിലി ഹിസ്റ്ററി ഇല്ലാണ്ട് ഒരു കുട്ടികൾ വരികയാണ്, ഞാനീ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡേഞ്ചർ സൈൻസായിട്ട് തലച്ചോറിനുള്ള പ്രഷർ കൂടിയിട്ടോ അങ്ങനെയാണെങ്കിലും കുട്ടികൾക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിലാണെങ്കിലും നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കണം. അതായത് കുട്ടിക്ക് മൈഗ്രെയിൻ്റെ ക്ലാസിക്കൽ സിംപ്റ്റംസ് ആണോ അതല്ലാതെയാണോ കുട്ടിക്ക് വരുന്നത്. അതായത് രാത്രി ഉറങ്ങുമ്പോൾ തലവേദന വരാറ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഏർലി മോർണിംഗ് ഹെഡ് ഏക്ക് പറയാറുണ്ട്, എണീക്കുമ്പോൾ എനിക്ക് തലവേദന പറയണമെന്ന് കുട്ടി വരണമെന്ന് കുട്ടി പറയാറുണ്ടോ, ഫാമിലി ഹിസ്റ്ററി ഇല്ല, ന്യൂ ഓൺസെറ്റ് ഹെഡ് ഏക്ക്, സെവിയർ ഹെഡ് ഏക്ക്, പിന്നെ തലവേദനയോടൊപ്പം തന്നെ കാഴ്ച രണ്ടായിട്ട് കാണുക, ഡിപ്ലോപ്പിയ, അല്ലെങ്കിൽ കുട്ടിക്ക് ചെറിയ കോങ്കണ്ണ് പോലെ തലവേദനയോടനുബന്ധിച്ച് വരിക, അങ്ങനത്തെ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അത് റെഡ് ഫ്ലാഗ് സൈൻസ് ഓഫ് ഹെഡ് ഏക്കാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഹെഡ് ഏക്ക് ഒരു രോഗി അല്ലെങ്കിൽ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ ഫണ്ടസ് നോക്കും. ഫണ്ടസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ, കൃഷ്ണമണിയുടെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിയാൽ കണ്ണിൻ്റെ ഉള്ളിൽ നീരുണ്ടോയെന്ന് അറിയാൻ പറ്റും. അത് നമ്മുടെ ഫണ്ടസ് എന്ന് പറഞ്ഞിട്ട്, അതായത് റെട്ടീന എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ നീരുണ്ടോയെന്ന് അറിയാൻ പറ്റും. ആ നീരെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ തലച്ചോറിൽ പ്രഷർ കൂടുതലുണ്ടെന്ന് വെച്ചാൽ കണ്ണിലേക്ക് പ്രതിഫലിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ നോക്കിയാൽ തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലുണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഏതൊരു രോഗി തലവേദനയായിട്ട് വന്നാലും, കുട്ടിയാണെങ്കിലും മുതിർന്ന ഒരാളാണെങ്കിലും, നമ്മൾ ഈ കണ്ണിൻ്റെ ഉള്ളിൽ നോക്കി ഫണ്ടസ് എന്ന് പറഞ്ഞൊരു ഇത് നോക്കും. അതിനുള്ള പ്രഷർ കൂടുതലാണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേ, അത് കാണിക്കുന്നത് രോഗിക്ക് തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലാണെന്നാണ്. അപ്പോൾ അങ്ങനത്തെ കേസസ്സിൽ നമ്മൾ അടുത്ത മുന്നോട്ട് നമ്മൾ സ്കാനിങ് എടുത്ത് നോക്കണം. പിന്നെ ചില രോഗികൾ പനിയും തലവേദന ഛർദി ഇത് മൂന്നുമായിട്ട് വരും. അതായത് ട്രയാഡ് എന്നാണ് പറയുക, മൂന്ന് സിംപ്റ്റം, ഫീവർ, ഹെഡ് ഏക്ക്, വൊമിറ്റിംഗ്, നെക്സ്റ്റ് സ്റ്റിഫ്നെസ് എന്നൊക്കെ പറയും. ഹെഡ് ഏക്ക്, വൊമിറ്റിംഗ്, നെക്സ്റ്റ് സ്റ്റിഫ്നെസ്, അപ്പോൾ ഇത് മൂന്നുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമായിട്ടും വരാറുണ്ട്. അതപ്പോൾ അസുഖമായിട്ട് അവർക്ക് രണ്ടാഴ്ച മുമ്പ് പനി ഉണ്ടാവും, പക്ഷേ രണ്ടാഴ്ച മുമ്പുള്ള പനി ഒരു മൂന്നാല് ദിവസമായിട്ട് കുറഞ്ഞു, കുട്ടിക്ക് ശക്തിയായിട്ടുള്ള തലവേദന വന്നു, അങ്ങനത്തെ കണ്ടീഷൻസ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് ഭാഗം, ഈ ഭാഗം നമുക്ക് കുനിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസുള്ളവർക്ക് കുനിക്കുമ്പോൾ ഇവിടെ ശക്തിയായിട്ടുള്ള വേദന ഉണ്ടാവും ഇങ്ങനെ താഴ്ത്ത്. അപ്പോൾ നമ്മൾ പറയണത് ജോ ഇവിടെ മുട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ സാധാരണ നോക്കുക. ജോ ഇവിടെ മുട്ടിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റിഫായിട്ടിരിക്കുക എന്നുള്ളത്, അതാണ് അതാണ് നെക്സ്റ്റ് സ്റ്റിഫ്നെസ് എന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റിഫ്നെസ് തലവേദന, നെക്സ്റ്റ് സ്റ്റിഫ്നെസ് ഹെഡ് ഏക്ക്, നെക്സ്റ്റ് സ്റ്റിഫ്നെസ്, പിന്നെ ഛർദി, വൊമിറ്റിങ്, ഇത് മൂന്നും ഉണ്ടെന്ന് വെച്ചാൽ ട്രയഡ് ഓഫ് മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ചാൽ തലച്ചോറിനുള്ള ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനായിട്ട് കുട്ടി വന്നു കഴിയുമ്പോഴും നമ്മൾ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യും, നമ്മൾ സ്കാനിങ് എടുത്ത് നോക്കണം. എന്നിട്ട് നമ്മൾ മെനിഞ്ചൈറ്റിസ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കും. അങ്ങനത്തെ ചില കേസസ് ട്രീറ്റ് ചെയ്ത് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖമാണ്. അപ്പോൾ ഹെഡ് ഏക്ക് ഉണ്ട്, തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അമാന്തിക്കരുത്, അധികം നാൾ വെച്ചിരിക്കരുത്, ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. ഡോക്ടർ, ഈ ഒരു തലവേദന കുട്ടികളിലും മുതിർന്നവരിലും വരുന്ന തലവേദന എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹെൽത്ത് ടൈം ചർച്ച ചെയ്തത്. ഒരു വിശദമായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തന്നത് ഈ ഒരു കുറച്ച് സമയം കൊണ്ട്. ഏതായാലും ഇത്രയും വലിയ ഒരറിവ് പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലുള്ള മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് എത്താം. ഇത്രയും നേരം നമ്മോടൊപ്പം അറിവ് പങ്കുവയ്ക്കാൻ കൂടിയത് ഡോക്ടർ മിനു ജോർജ് ആണ്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, റിനെ മെഡിസിറ്റി, കൊച്ചി. ഡോക്ടർ, അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അതുവരേക്കും നമസ്കാരം.